ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ എഫ് കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റും ഡേറ്റ്സും വെച്ചിട്ടാണ് ഈ ഷേക്ക് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പൊതുവെ കുട്ടികൾക്കൊക്കെ വളരെ മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ഷേക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഡേറ്റ്സൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അവർ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല വെറൈറ്റി കളറിലുള്ള ഒരു ഷേക്കാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടിയൊന്ന് ഇനേബിൾ ചെയ്തേക്കുക, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഷേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ആദ്യമായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 10 ഡേറ്റ്സ് ഞാൻ കഴുകി കുരുവൊക്കെ കളഞ്ഞിട്ട് കാൽ കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഷുഗറ്, പിന്നെ 2 കപ്പ് മിൽക്ക്, തണുപ്പിച്ച മിൽക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഈ ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മുടെ കയ്യിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ കൂടി ഇതുപോലെ കുതിർത്ത് വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സ്മൂത്തായിട്ട് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒട്ടും കഷ്ണങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ അടിച്ചെടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ് അതിലുള്ള വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളമൊന്നും ഊറ്റിക്കളയേണ്ട ആവശ്യമില്ല, വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ ഞാൻ മിൽക്ക് മേഡ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മേഡിന് ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈത്തപ്പഴത്തിനും നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ഏകദേശം ഒരു 5 ഗ്ലാസോളം ഷേക്ക് ഉണ്ടാവും ഇത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് കൂടി ആഡ് ചെയ്യാണ്. ഇത് ഓപ്ഷനലാണ്, നിങ്ങൾ മിൽക്ക് മേഡ് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഷുഗർ കൂട്ടിക്കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ തണുപ്പിച്ച് വെച്ച മിൽക്ക് അല്പം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അടിച്ചെടുക്കാൻ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ തുളുമ്പി താഴെ പോവും. ഇനി ഇത് സ്മൂത്തായിട്ട് അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഡേറ്റ്സൊക്കെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മിൽക്ക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഈ ഷേക്ക് നമുക്കൊരു ജഗ്ഗിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും അതുപോലെ അല്പം ബദാം ക്രഷ് ചെയ്തതും കൊണ്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ ഐസ്ക്രീമൊക്കെ ചേർക്കുമ്പോൾ ഷേക്കിന് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും വെറൈറ്റികളായ റെസിപ്പികളുമായിട്ട് നമുക്ക് വീഡിയോ കാണാം. അതുവരെ എല്ലാ